യോപ്പായിൽ തബീത്ത എന്നു പേരായ ഒരു ശിഷ്യുണ്ടായിരുന്നു. ആ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി. ലിദിയ യോപ്പായുടെ സമീപത്താണ്. പത്രോസ് അവിടെ ഉണ്ടെന്നറിഞ്ഞ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ച് താമസിയാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു. സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. വിധവകളെല്ലാവരും വിലപിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു. പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, തബീത്ത എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്നു. പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു. പറക്കുമോ മാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ വികാരി എന്താൽ വന്നനായ മൺസിഞ്ഞോർ വർഗീസ് കുന്നുംപുറത്തിലച്ഛൻ രൂപത ചാൻസലർ ബഹുമാനപ്പെട്ട ഞാരക്കാട്ടച്ഛൻ ഭദ്രാസനത്തിൻ്റെ പ്രൊപ്പറേറ്റർ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വൈദികരെ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ നമുക്കേവർക്കും ഏറ്റവും സ്നേഹനിധിയായ ഈ വത്സല മാതാവിനെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുന്നു. ഈ മാതാവിന് അന്തിമ ഉപചാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ മാതാവിനെ നാം സ്വർഗയാത്ര അയക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരോടുമുള്ളതായിരിക്കുന്ന പ്രാർത്ഥനാപൂർവമായ അനുശോചനം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിട്ടാണ്. സഭയുടെ തലവനും പിതാവുമായ മോറൻമോർ ബസേലിയോസ് കാർഡിനൽ ക്ലിമിസ് കതോലിക്ക ബാവായുടെ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിൻ്റെ നിയോഗപ്രകാരമാണ് ഞാനിന്ന് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നോടൊപ്പം മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ വികാരി എന്നാൽ വന്നിനായ മുൻസിഞ്ഞോർ വർഗീസ് കുന്നുംപുറത്തച്ഛനും ഭദ്രാസനത്തിൻ്റെ ചാൻസലർ ബഹുമാനപ്പെട്ട ഞാരക്കാട്ടച്ഛനും പ്രൊക്കറേറ്റർ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനുമാണ്. ഈ സന്ദർഭത്തിൽ മലങ്കര സുറിയാനി സഭയോട് പ്രത്യേകിച്ചും അതിൻ്റെ തലവനായ കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവായോട് ഏറ്റവും അധികം ഊഷ്മളമായ സൗഹൃദവും സ്നേഹവും നിലനിർത്തുന്ന ഈ സ്നേഹനദിയായ മാതാവിൻ്റെ വത്സല പുത്രൻ അഭിവന്യ കുര്യാക്കോസ് മാത്തിയോഫിലസ് തിരുമേനിയോടുള്ള മലങ്കര സുറിയാനി സഭയുടെ മുഴുവൻ സ്നേഹവും അനുശോചനവും പ്രാർത്ഥനയും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കുടുംബത്തിലെ മറ്റംഗങ്ങളായ യാമച്ചിയുടെ വത്സല മക്കളായ സ്കറിയ, ലീല, ജോയി, ലിസ്സി, ലിസ, സാബു, സില്ല എന്നീ മക്കളോടുള്ളതായിരിക്കുന്ന കർദിനാൾ തിരുമേനിയുടെ പ്രത്യേകമായിരിക്കുന്ന അനുശോചനവും ഞാനിവിടെ അറിയിക്കുകയാണ്. മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്ത അഭിമന്യ അബ്രഹാം മാർ യൂലിയസ് തിരുമേനി വിദേശത്തായതിനാൽ അഭിവന്യ പിതാവിനും ഇന്നിവിടേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല. അഭിവന്യ പിതാവിൻ്റെ നാമത്തിൽ
മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ നാമത്തിനുള്ളതായ പ്രത്യേകമായ അനുശോചനം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, സ്നേഹനദിയായിരിക്കുന്ന ഒരു അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ഈ അമ്മയുടെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നാം ഇവിടെ വായിച്ചു കേട്ട വചനഭാഗം ഏറെ പ്രചോദനം നൽകുന്ന സംഭവമാണ്. നടപടി പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ യോപ്പായിലെ തബിത്ത എന്ന പേരായ സ്ത്രീയെ പത്രോസ്ലീഹ ഉയർപ്പിക്കുന്ന സംഭവമാണ് നാം വായിച്ചു കേട്ടത്. തബിത്ത എന്ന വാക്കിൻ്റെ അർത്ഥം മാൻപേട. അവൾ ജീവിച്ചിരുന്നപ്പോൾ വിശ്വാസത്തിൻ്റെ നിറവിൽ ജീവിച്ചു. സൽക്കർമ്മങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ ശ്രേഷ്ഠയായിരുന്നു. അവൾ മരണപ്പെട്ടപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും ശിഷ്യന്മാരോട് പത്രോസിനോട് അപേക്ഷിക്കുവാനായിട്ടുണ്ടായിരുന്നത് ആ തബീതായുടെ ശ്രേഷ്ഠമായ വിശ്വാസ ജീവിതവും പുണ്യജീവിതവും ദാനധർമ്മത്തിൻ്റെ ജീവിതവും കണക്കിലെടുത്ത് അവളെ ഉയർപ്പിക്കണമേ എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. ഇന്ന് ഈ വത്സല മാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളോട് ചേർന്ന് ഞാനും ഈശോയോട് പ്രാർത്ഥിക്കുന്നത് ഇതുതന്നെയാണ്. ഈ അമ്മയുടെ വിശ്വാസ ജീവിതവും ഈ ലോകത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പുണ്യ ജീവിതവും ധർമാനിഷ്ഠമായ ജീവിതവും കണക്കിലെടുത്ത് ദൈവമേ ഈ മകളെ നിത്യജീവിതത്തിന് അർഹയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ നാം അറിയുന്നത് പോലെ അമ്മച്ചിയുടെ 8 മക്കളിൽ നിന്ന് ഈ മാതാവിൻ്റെ പുണ്യജീവിതം മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ചും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വൈദികരെയും മേലധ്യക്ഷന്മാരെയും സംബന്ധിച്ചിടത്തോളം, അവരുടെ ദൈവവിളിയിലും വൈദിക ജീവിതത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്ന, ഏറെ നന്മകൾ നൽകുന്ന വ്യക്തി എപ്പോഴും അമ്മ തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. പന്നനായ തിയോഫിലോസ് തിരുമേനിയുടെ നന്മയും തിരുമേനിയുടെ വിശ്വാസ ജീവിതവും തിരുമേനിയുടെ തീക്ഷ്ണമായ പ്രേക്ഷിത ജീവിതവും തിരുമേനിയുടെ പൗരോഹിത്യത്തിൻ്റെ എല്ലാവിധമായ നന്മകളും ഈ മാതാവിൽ നിന്നും പ്രാപിച്ചിട്ടുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭയന്ദ്ര പിതാവ് ഇപ്പോൾ യാക്കോബയ സുറിയാനി സഭയുടെ വൈദിക പരിശീലനത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന പന്നിയ തിരുമേനിയാണ്. വൈദിക പരിശീലനം സഭയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ദൗത്യമാണ്. എപ്രകാരം നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കിയോ അവരെ പരിശീലിപ്പിച്ചുവോ അതുപോലെ അഭിനന്ദ പിതാവും ഈ സഭയുടെ ഹൃദയമായ സെമിനറിയിലായിരുന്നുകൊണ്ട് വൈദികരെ, ഈ സഭയുടെ അജഗണങ്ങളെ, അജപാലകന്മാരെ പരിശീലിപ്പിക്കുന്നു. അവരെ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് യേശുവിൻ്റെ നല്ല ഇടയനടുത്ത ആ ദൗത്യത്തിലേക്ക് അവരെ പരിശീലിപ്പിക്കുന്നു.
ഇപ്രകാരം പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനായ മിശിഹായെ വളർത്തിയോ, അതുപോലെ നമ്മുടെ പിതാവിനെയും നമ്മുടെ തിരുമേനിയെയും വളർത്തി ഈ വലിയ ദൗത്യത്തിലേക്ക് നയിച്ചത് ഈ വത്സല മാതാവിൻ്റെ വിശ്വാസ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും സൽക്കർമ്മങ്ങളുടെയും പുണ്യജീവിതത്തിൻ്റെയും സ്വാധീനമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ മാതാവിനെ അറിയുന്ന നിങ്ങളേവരും അതിന് സാക്ഷികളാണ്. അതുപോലെ തന്നെ അഭിയുന്ന പിതാവ് തിരുമേനി കേരള സഭയിൽ, മലങ്കര സഭയിൽ, സാർവത്രിക സഭയിൽ, സഭയ്ക്ക്, എക്യുമെനിക്കൽ ശുശ്രൂഷയ്ക്ക് ഉജ്ജ്വലമായ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ചും യാക്കോബായ സുറിയാനി സഭയുടെ എക്യുമെനിക്കൽ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇതര സഭകളുമായി, സഹോദര സഭകളുമായി വളരെ ആഴമായ ഇഴയടുപ്പം നിലനിർത്തുന്ന, ഹൃദയബന്ധം നിലനിർത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ഈ മാതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ്, ഈ മാതാവിൻ്റെ മരണത്തിൽ വ്യസനിച്ചിരിക്കുന്ന തിരുമേനിയോടുള്ള ആത്മബന്ധത്തിൽ തിരുമേനിക്ക്, ഭാവതിരുമേനിക്ക് ഇവിടെ വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ വന്ന മലങ്കര സഭയുടെ പ്രത്യേകമായ ആശംസകൾ അറിയിക്കുവാൻ എന്നെ നിയോഗിച്ചത്. ഭാവതിരുമേനിയുമായും അഭിയുന്ന തിയോഫിലോസ് തിരുമേനിയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും സഭാപരമായിരിക്കുന്ന ബന്ധവും ഞാൻ ഈ അവസരത്തിലേറെ നന്ദിയോടുകൂടി അനുസ്മരിച്ചുകൊണ്ട് ഈ വിശാലമായിരിക്കുന്ന മനുഷ്യ സ്നേഹത്തിനും ക്രൈസ്തവോചിതമായിരിക്കുന്ന സ്നേഹ ഐക്യത്തിൻ്റെയും ഈ തിരുമേനിക്ക് കിട്ടിയ ഈ ശ്രേഷ്ഠത ഈ മാതാവിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ മാതാവിന് അന്തിമ ഉപചാരം അർപ്പിക്കുമ്പോൾ ഇതുപോലെ ഒരു പുത്രനെ പ്രസവിക്കുവാനായിട്ടുള്ള ഭാഗ്യം ഈ മാതാവിനുണ്ടായി, ഈ ഉദരഫലം എത്ര അനുഗ്രഹീതമാകുന്നു എന്ന് നാം അന്തിമ ഉപചാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ മാതാവിനെ അനുസ്മരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എട്ട് മക്കളെ മക്കൾക്ക് ജന്മം നൽകി അവരെ വളർത്തി, അവരെ ദൈവമക്കളാക്കി വളർത്തി, സമൂഹത്തിന് വ്യത്യസ്തമായ തലങ്ങളിൽ നന്മയുള്ളവരാക്കി വളർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊരു ദൈവികമായ ദൗത്യമാണ്. അതൊരു പുണ്യ ജീവിതത്തിന് മാത്രമേ അതിൻ്റെ സമ്പൂർണതയിൽ സാധ്യമാകുകയുള്ളൂ. ഈ മാതാവിന് അത് സാധ്യമായി. എട്ട് മക്കളും അവരവരുടേതായ ജീവിത സാഹചര്യത്തിൽ ശ്രേഷ്ഠമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ മാതാവ് അവരെ പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ അവരായിരിക്കുന്നു, അവർ സാക്ഷികളായി ഈ ലോകത്തിലായിരിക്കുന്നു എന്ന് തന്നെ ഈ മാതാവിൻ്റെ മഹത്വം വിളിച്ചറിയിക്കുന്നതാണ്. ഈ യോഗ്യതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നാം ഏവരും ഒന്നിച്ചേർന്ന് ഈ മാതാവിനെ വിളിച്ച ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ദൈവമേ, ഈ മകളുടെ വിശ്വാസ ജീവിതം കണക്കിലെടുത്തുകൊണ്ട്, പുണ്യജീവിതം കണക്കിലെടുത്തുകൊണ്ട് ഈ മകൾക്ക് നിത്യശാന്തി പ്രദാനം ചെയ്യണമേ. സകല മലാഖമാരോടത്തും വിശുദ്ധരോടത്തും സ്വർഗീയ ജെറൂസലേമിൽ ഈ മാതാവ് ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. ഈ മാതാവിൻ്റെ കണ്ണുകൾ ഇപ്പോൾ നമ്മുടെ മുൻപാകെ അടയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം മുൻപാകെ തുറന്നിരിക്കുന്ന കണ്ണുകളാണ്, നേത്രങ്ങളാണ്. മരണമെന്ന് പറഞ്ഞാൽ ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടുന്ന അനുഭവമാണല്ലോ. ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടുന്ന ഈ അനുഭവം, അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആനന്ദം ഈ അമ്മ എന്നെന്നും അനുഭവിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഈ മാതാവിൻ്റെ മരണത്തെ ഈശോയുടെ മരണത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് മിശിഹായിൽ നമുക്കേവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ മഹാഭാഗ്യം ഈ മാതാവും പ്രാപിച്ച് ദൈവത്തെയോടത്തുള്ള ആ നിത്യ സൗഭാഗ്യത്തിൽ എന്നും ആയിരിക്കണമേ എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയും നമുക്ക് ഈ സന്ദർഭത്തിൽ സമർപ്പിക്കാം.
മാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷകളൊക്കെയും ഏറെ അനുഗ്രഹപ്രദമായിട്ട് തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നാമത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും സ്നേഹനിധിയായ അഭിവന്യ തിയോഫിലോസ് പിതാവിനും മറ്റ് കുടുംബാംഗങ്ങൾക്കും ഞാൻ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മലങ്കര സഭയുടെ ശുശ്രൂഷ ക്രമത്തിലെ മൂന്നാമത്തെ ഭാഗം ഈ മാതാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ നിന്നും വേർപിരിഞ്ഞ ഈ ആത്മാവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഇവളെ വേണ്ടുകൊള്ളേണമേ. ഇവൾ നീതിമാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ ആസ്ഥാനം പ്രാപിക്കുകയും നിന്റെ പരിശുദ്ധരോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യുവാനിടയാക്കണമേ. നീ ജീവനെടുത്തിടുമ്പോൾ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. രാജാതിരാജാവും കർത്താദി കർത്താവും മരിച്ചവരെ ആശ്വസിപ്പിക്കുന്നവനും കബറടങ്ങിയവരെ ഉയർപ്പിക്കുന്നവനും നിരാശരുടെ പ്രത്യാശയും മൺമറഞ്ഞവരുടെ അവലംബവും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കരയറ്റുകയും ചെയ്യുന്നവനും സർവരുടെയും ആത്മാക്കളെ തൃക്കൈകളിൽ വഹിക്കുന്നവനുമായ ദൈവമായ കർത്താവിന് സ്തുതി. ഈ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലഭോന്യാവമോ സ്വതഹായ ദൈവമേ, ഞങ്ങൾ നിന്റെ കൽപ്പനകൾ ആചരിച്ച് നല്ലവരായി ജീവിക്കുവാൻ കൃപാപൂർവം നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിച്ചു. പറദീസായിലെ ആനന്ദം ഞങ്ങൾക്കായി നീ ഒരുക്കി.
എന്നാൽ വിദ്വേഷിയായ സാത്താന്റെ വഞ്ചനയും അസൂയയും നിമിത്തം നിന്റെ നിയമം ഞങ്ങൾ ലംഘിച്ചത് കൊണ്ട് പറദീസായിൽ നിന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു. നിന്റെ സൃഷ്ടി വൈഭവത്താൽ ഭംഗിയായി സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളുടെ ശരീരം അത് എടുക്കപ്പെട്ട മണ്ണിലേക്ക് തിരികെ ചേരുവാൻ നീതിപൂർവ്വം ഞങ്ങളെ നീ വിധിച്ചു. ഈ കാരണത്താൽ തന്നെ പാപം മരണത്തിന്റെ അധികാരം ഞങ്ങളിൽ ഉറപ്പായി രേഖപ്പെടുത്തി. എന്നാൽ നല്ലവനും കരുണയുള്ളവനുമായ കർത്താവേ, നിന്റെ നിത്യമായ സ്നേഹാർദ്രത ഞങ്ങളിൽ നീ ചൊരിയുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹം മൂലം നീ മനുഷ്യാവതാരം ചെയ്യുകയും നിന്ദ്യമായ കുരിശിനെ നീ കരുണയോടെ ഏൽക്കുകയും ചെയ്തു. ഞങ്ങളെ അന്വേഷിച്ച് നീ അഗാധമായ പാതാളത്തിലേക്ക് ഇറങ്ങുകയും അതിന്റെ ബലമുള്ള വാതിലുകളും സാക്ഷാകളും തകർത്ത് നാശകരമായ നിരാശയിൽ അകപ്പെട്ടിരുന്ന ആത്മാക്കളെ നീ വിടുവിക്കുകയും ചെയ്തു. നിന്റെ ആടുകളായ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നിന്റെ ഭവനാവകാശത്തിലേക്കും നിന്റെ ആരാധനയിലേക്കും നീ തിരികെ വരുത്തി. ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ലാതിരിക്കെ നിന്നോട് അപേക്ഷിക്കുന്നതിനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് തന്നു. ഈ മനോധൈര്യത്തോടുകൂടെ എല്ലാ സ്ഥലത്തു നിന്നും നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പൂർവികരും ആത്മശരീര സംബന്ധമായി ഞങ്ങളോട് ബന്ധപ്പെട്ട പിതാക്കന്മാരും സഹോദരങ്ങളുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും അപേക്ഷകളും ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. കരുണാപൂർവരുടെ തെറ്റുകൾ നീ ക്ഷമിക്കണമേ. ഈ ദാസിയുടെ ആത്മാവിനെ നീ ആശ്വസിപ്പിക്കുകയും നിന്റെ പിതാവിന്റെ അനുഗ്രഹീത ഭവനങ്ങളിലേക്ക് ഈ നിന്റെ ദാസിയെ ചേർക്കുകയും ചെയ്യണമേ. പുനരുദ്ധാനത്തിന്റെ മഹാദിവസത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷ സമേതം നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുവാനിടയാക്കണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. നരക കവാടത്തിൽ കൂടെ ചെന്നേ ശ്രദ്ധിച്ചോ നീന്നു ഏടം തോന്നു നാദത്തെ കോമളരൂപ തരുണന്മാരെയും ബാലന്മാരെയും കണ്ടു ഉന്നത ജാത വനിതകളും ദാസി വൃന്ദകുമാരല പാടുന്നു. ഞാൻ അവരോട് സൗന്ദര്യമുള്ളവരെ നിങ്ങൾ കരയുന്നതും വിലാപഗീതം പാടുന്നതും എന്ത് എന്ന് വ്യസനസമേതം ചോദിച്ചു. അവർ എന്നോട് മൂടാതിമില്ലാതിരിക്കുക, ഞങ്ങളിൽ നീ കാണുന്ന ഈ സൗന്ദര്യം പാതാളത്തിൽ വീർന്നുമാവുകയും ഞങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങളുടെ ഭംഗി മരണം നശിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ സൗന്ദര്യം ഉദിച്ചസ്തമിക്കുന്ന സൂര്യനെ പോലെയും പുൽക്കൊടിയിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളി പോലെയും സയാനത്തിൽ വാടിയുണങ്ങുന്ന പൂ പോലെയുമാകുന്നു. കർത്താവേ, പാതാളത്തിൽ ജീർണിച്ചു പോകുന്ന നിന്റെ പ്രതിരൂപത്തിൽ നിനക്ക് സഹതാപം തോന്നണമേ. അതിനെ നീ ഉയർത്തിച്ച് മഹത്വം ധരിപ്പിക്കണമേ. മുറിയറാകെ മാലനുവാദേ സർവശക്തനും മഹാകാരുണ്യവാനുമാകുന്ന ദൈവം തമ്പുരാനെയും തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി ധ്രുവം ഭാവിനെ സമർപ്പിക്കുന്ന ധൂപത്തെ അംഗീകരിക്കണമേ.
സ്വർഗീയ മോഹനീയ വാസസ്ഥലങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള പ്രസന്നതയ്ക്ക് ഇവിടെ അർഹയാക്കണമേ. ഭരത് മോർ ഹോഷോ അപകോലസ്വാൻ പരിചാരിക തന്നാമത്തെ ശാന്തി സമേതം കൈക്കൊള്ളുക. ഇവളൻ കുറ്റം മോചിക്ക, ഇവള വിധിക്കരുതേനാഥ. പിഴ നീണ്ടാത്തോ നീയേ അപരാധികളാർ ചെയ്യണം. ക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭന മണവറ പൂകേണം. പാറയ്ക്കുമോ ശുഭഭൂല പോല ബ്രൂവൽ ബ്രൂഹോ കാദീശോ മനോലം വാദ ിൽ നിന്നേടും
ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേർ നിങ്ങളെയും നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസിയെയും നമ്മുടെ എല്ലാ പരേതരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരവും ഹായുമായ ദൈവമേ, ബലഹീനവും കുറവുള്ളവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും അങ്ങയുന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ആമേൻ.